ഇത്രയും കുഞ്ഞിനെ ഉപയോഗിച്ച് തന്നെ നമ്മൾ രാജേശ്വരി അമ്മയ്ക്ക് തക്കതായ അടി നൽകും. അതിന്റെ ഭാഗമായിട്ടാ കുഞ്ഞ് കല്യാണിന്റേതാണെന്ന് അംഗീകരിച്ചതായി ഞാനും കല്യാണം ആക്ട് ചെയ്യുന്നത്. ചിലരെ ചില കാലം പറ്റിക്കാം, മറ്റു ചിലരെ ചിരകാലം പറ്റിക്കാം. എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല എന്ന ഈ സത്യം രാജേശ്വരി മനസ്സിലാക്കും. രാജേശ്വരി അമ്മയ്ക്കെതിരെയുള്ള പ്ലേ തുടരും. ഇതുവരെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി കല്യാണം കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ തടസ്സം ശ്രേയ മാത്രമാണ്. അവൾ അവിടുന്ന് പോവാതെ ഒന്നും നടക്കില്ല. നീ കരുതിയിരുന്നു, നിനക്കിട്ട് ഞാൻ വച്ചിട്ടുണ്ടടി. സംഭവ ബഹുലമായ കഥാഗതിയുമായി സീതാ കല്യാണം കൂടുതൽ പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കും. സീതാ കല്യാണം.